ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൻപയർ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ ഞാൻ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ അരക്കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ മുൻപ് കുതിർക്കാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഒന്നുകിൽ ഇത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ട് വെച്ചാലും മതി. 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ കുതിർത്തിരിക്കുന്ന അതേ വെള്ളം തന്നെയാണ് ഞാനിത് വേവിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 1/3 ഇരട്ടിയോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ വേവിക്കുമ്പോൾ വെളുത്തുള്ളി നല്ലതുപോലെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. 3 പച്ചമുളക് കീറിയതിന് ശേഷം അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 8-10 ചെറിയ ഉള്ളി ക്ലീൻ ആക്കിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. 3 വിസിൽ വന്നാൽ മതിയാവും. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു കൂട്ട് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിൽ എടുത്താലും മതി. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് 3-4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് കീറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ അല്ലികളാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ച മണമൊന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, വെളുത്തുള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ സവാള ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. 1 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയാവും. തക്കാളി തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്ന് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. 2-3 മിനിറ്റ് മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് അടച്ച് വയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം 1 30 സെക്കൻഡ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഞാനെടുത്ത തക്കാളിക്ക് കുറച്ച് പഴുപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചധികം സമയം എടുത്തത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ തക്കാളി പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനധികം എരിവുണ്ടാവില്ല. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഗരം മസാല പൗഡറാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം.
പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂട്ടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് രണ്ട് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം നല്ലതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതാ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വൻപയർ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം കളയാൻ പാടില്ല. ഈ വെള്ളത്തിലാണ് അതിൻ്റെ പോഷകങ്ങളൊക്കെ ഉണ്ടാവുക. ഈ വെള്ളത്തോടു കൂടി തന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വൻപയർ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. വല്ലാതെ അങ്ങ് ഉടയ്ക്കേണ്ട, ഇടയ്ക്ക് വൻപയർ കടിക്കണം നമ്മുടെ കറിയിൽ. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിലിത് വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയും മസാലയും അതുപോലെ വൻപയർ വെന്ത വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മൾ വൻപയർ ഉടച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വൻപയറിലുള്ള അതേ വെള്ളം തന്നെ മതി. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു അഞ്ച് മിനിറ്റ് ഇത് ഒന്ന് കുറുകി വരട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ ഉപ്പൊക്കെ പാകമാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഒന്ന് തണുക്കുമ്പോഴേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് കുറുക്കി വരും കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയല്ലേ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ പലരും ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ കറി ഇരിക്കുന്നത്. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നോടൊന്ന് കട്ടിയായി വരും. അപ്പോൾ ഞാനിത് ചൂടാറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഈ കറി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറി ഇരിക്കേണ്ടത്. അടിപൊളി കറിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.